അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ്? അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനും വാഴണ തുറയറയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ്? മരനീരും മോന്തി നടക്കണ ജമ്മാനത്തെ പൊന്നരയൻ മരനീരും മോന്തി നടക്കണ ജമ്മാനത്തെ പൊന്നരയൻ നീട്ടിത്തുപ്പിയതാണേൽ തുറമണലെല്ലാം പൊന്നാകൂലേ. മാനത്തെ പൂന്തുറയിൽ മലവീഷണ കാണൂലേ മാനത്തെ പൂന്തുറയിൽ മലവീഷണ കാണൂലേ വെലദേശി നിറയ്ക്കണ കൂടുതൽ നീനാണെങ്കിൽ പെടയ്ക്കൂലേ നീനാണെങ്കിൽ പെടയ്ക്കൂലേ. അന്തിക്കടപ്പുറത്തോരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ്? ഞാനല്ല പാരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങ മൂപ്പര് പോണതാണേ. ആയിരം മുട്ടു വിരിയുള്ളേ ആയിരം മുട്ടിലൊരങ്ങാഴ്ത്തേനുന്നോമന കണ്ടു മുരളുള്ളേ കടലിനക്കര ഏഴിലം പാലയിൽ ആയിരം മുട്ടു വിരിയുള്ളേ ആയിരം മുട്ടിലൊരങ്ങാഴ്ത്തേനുന്നോമന കണ്ടു മുരളുള്ളേ. അക്കര ഇക്കരയോടി ഒഴുകുന്ന ഓടി വള്ളം ഒരുങ്ങൂലേ നിന്നും വലയിലെ ചിത്തിയിൽ തിരി മുത്തു കിടന്നു തിളങ്ങൂലേ. അക്കര ഇക്കരയോടി ഒഴുകുന്ന ഓടി വള്ളം ഒരുങ്ങൂലേ നിന്നും വലയിലെ ചിത്തിയിൽ തിരി മുത്തു കിടന്നു തിളങ്ങൂലേ മുത്തു കിടന്നു തിളങ്ങൂലേ മുത്തു കിടന്നു തിളങ്ങൂലേ. അന്തിക്കടപ്പുറത്തോരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയരയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്ത ഉദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അലവി തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമിറത്തി ി നാട്ടിലെ മുക്കിളി തൊട്ടു കളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അലവിത്തരികിട വേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറമാകെ തിമികിട മൃഗത്തെ. ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനവൻ ഇന്ന് കലമ്പിയ നേരത്തിന്റെ കിനാവിലൊരമ്പിളി വള്ളം ഇറങ്ങിയൊരുങ്ങിയ നങ്ങിയ രമ്പിയ കമ്പടി കൂടാനത്തിലും ഇത്തിലും ആടം മാനത്തോണികൾ ഒഴുകി തുള്ളി ഉറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട തിമൃതത്തെ. തുറകളിരുന്നൊരു തുടികുളി മേളത്തായമ്പകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകൾ ഇടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് വാടി. തുറകളിൽ ഇന്നൊരു തുടികുളി മേളത്തായമ്പകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകൾ ഇടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് വാടി. കണ്ടട് വളയട് പറയട് വടമട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടട് വളയട് പറയട് വടമട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടത്തി മൃഗത്തെ താകിടത്തി മൃഗത്തെ തിരികിടത്തി മൃഗത്തെ.
ചേപ്പാ, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാവാ. ആശാൻ പറഞ്ഞാ ഞാൻ വേണേ കടലിൽ ചാടും. ധൈര്യമായിട്ട് പറ. എല്ലാ കൊല്ലവും പള്ളിപ്പെരുന്നാളിന് ഞാൻ നാടൻ ചെയ്യാറുള്ളത് അറിയാമല്ല. ഇക്കൊല്ലത്തെ നാടകത്തില് ഒരു പ്രധാന വേഷം നീ ചെയ്യാൻ പോവുകയാണ്. നാടകത്തിന് വേഷം ഞാൻ ചെയ്യാൻ പോണെന്ന ആശാന് കണ്ട് തലക്ക് പഠിച്ചെന്നാ തോന്നണേ. ഞാൻ പറയണത് നീ കേക്ക്. നിനക്ക് നല്ല താളബോധമുണ്ട്. നിന്റെ പാട്ടും ചവിട്ടും കണ്ടപ്പോ എനിക്ക് ബോധ്യായി. അത് പിന്നെ എന്റെ അപ്പൻ ചവിട്ട് നാടകക്കാരനായിരുന്നു. കൊച്ചുന്നാളിലെ അപ്പന്റെ ചവിട്ട് നാടകം കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പൻ മരിച്ചെങ്കിലും രക്തത്തിലുള്ള മറക്കാൻ പറ്റുവാ. പക്ഷെ അതുപോലെ അല്ലല്ലോ നാടകം. എന്തീശോ എനിക്കൊന്നും വയ്യ. എന്റെ കയ്യും കാലും പറയ്ക്കും. ഈ വായിക്കൊള്ളാത്തതും കടിച്ചാ പൊട്ടാത്തതുമായിട്ട് ഓരോന്ന് പറയേണ്ടി വരില്ലേ. എന്താണ് അതിന്റെ പേര്? ഡയലാങ്ക. എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല. എടാ അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന്. ആശാൻ ശരിപ്പെടുത്തി തന്നാലും ഞാൻ തന്നെ വേണ്ട ചെയ്യാൻ. എനിക്ക് വയ്യപ്പ. എടാ അതിനുള്ള ധൈര്യം ഞാൻ തരാന്ന്. ഏറ്റ ഏറ്റു ഏറ്റല്ല. എങ്കിലൊരു കൈ നോക്കാം. അല്ലാശാന ഞാൻ ഹീറോയാണ്. അതെന്താണ് നീ ഹീറോ വേഷം മാത്രമേ ചെയ്യത്തുള്ള? വില്ലൻ വേഷാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. ഹീറോ പിടിച്ചിട്ട് ഇരിക്കും. എന്റെ സുഭാഗവും മാറും. ഇയാളാണാ? പാതിര വരെ അവിടെ ഇവിടെ നടന്ന് കള്ളും കുടിച്ച് ഓരോ വെളിവേടും എഴുന്നള്ളിച്ചോണ്ട് വന്നോളും. വേറെ ആരെയും കിട്ടിയില്ലേ അപ്പന്? എന്താണ് മോളെ അവന്റെ ഒരു താളബോധം? പാരമ്പര്യമാണ് കേട്ടാ. കടലിൽ പോയി മീൻ പിടിക്കാനും ബാക്കിയുള്ള നേരം കുടിച്ചു കൂത്താടി വഴക്കുണ്ടാക്കാനും കൊള്ളാം. ഇതിനെയൊക്കെ വിളിച്ച് എഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുന്നു ഹീറോ വേഷം കളിക്കാൻ. മോന്ത കണ്ടാലും മതി. എന്താണെന്താണ് ഒന്നുകൂടി പറഞ്ഞേ. എന്താ എന്റെ മോന്തനെ കുറിച്ച് എന്താ പറഞ്ഞാന്ന്? തന്റെ മോന്ത നാടകത്തിന് പറ്റിയതല്ല എന്ന് തന്നെ. ദേ ആശാന്റെ മോളായി പോയി കേട്ടാ. അല്ലെങ്കിൽ ആ എന്റെ മോന്ത കൊള്ളുകയായിരുന്നു. ഈ മോന്തയെ വെച്ചുകൊണ്ടാ എത്ര നാള് ജീവിച്ചത്. ഇനി നിങ്ങളുടെ ഇട്ടത്തിന് വിളിച്ച് മാറ്റി വെക്കാൻ പറ്റുവാ. പോയി പണി നോക്ക്. ഞാൻ എന്റെ പാട്ടിന് പോണം. ഞാൻ നിങ്ങളെ പറയാ വന്ന ഇല്ലല്ല. തേനെ പാലയെന്ന് വിളിച്ച് കാല് പിടിച്ച് കൊണ്ടുവന്നിട്ട് അവമാനിക്കാണ്. പോവില്ല. എനിക്ക് നാണവം വേണ്ട, കുന്തവും വേണ്ട. നീ എവിടെ നിക്കണ്ടാണ്ടോ ലസാമ്മേ? നീ ഇനി മിണ്ടരുത് കേട്ടാ. നാട് വന്ന് ഇന്നലെയും കൂടി ഇവിടെ വന്ന് റിഹേഴ്സൽ അടക്കുമ്പോ ബഹളം ഉണ്ടാക്കിയതാണ്. അപ്പൻ അതങ്ങ് മറന്നു. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താണ് പേര്? ആ എന്തെങ്കിലും ആകട്ടെ. നമ്മ തമ്മിൽ ആദ്യം പരിചയപ്പെടുകയാണ്. നാടകത്തിന് സ്റ്റേജ് കിടന്ന് തുള്ളണ കണ്ടിട്ടുണ്ട്. ആ വേഷം കണ്ട് എന്റെ അടുത്ത് വേണ്ട. എന്റെ സ്വഭാവം മാറും. സ്വഭാവം മാറുമെന്ന് തന്നെയാ ഞാനും അപ്പനോട് പറഞ്ഞേ. ഇത് മഹാമോശമായി പോയി കേട്ടോ ആശാൻ. പെണ്ണുങ്ങളെ കൊണ്ട് അവമാനിപ്പിക്കണത്. ഇത് പെണ്ണാണ് ആണാണ്? ഒരു കാര്യം ചെയ്യ്, ഇതിനൊരു മീശം വരച്ച് ആൺവേഷം കെട്ടിച്ച് ഇതിലേ അങ്ങ് ഇറക്ക്. ഞാൻ പോണേക്കാനാണ് പറഞ്ഞത്. നീ അങ്ങനെ പഞ്ചാര പറഞ്ഞ് മയക്കാൻ വരണ്ട. ന്യായനം വേറെയാണ്. മേത്തൂന്ന് കൈയെടുക്ക. മേത്തൂന്ന് കൈയെടുക്ക. ആലോഹ്യം വേണ്ട. അപ്പന്റെ നിപ്പ് വേണ്ടാത്തൊന്നും ഏതാണ്ട് നിധി നഷ്ടപ്പെട്ടൊന്ന്. എവിടെന്നെങ്കിലും ഒരുത്തനെ ഇങ്ങാട്ട് വിളിച്ചോണ്ട് വന്ന് എങ്ങനെയെങ്കിലും നാടകം നടത്താന്ന് വിചാരിക്കുമ്പം ഓരോ കുന്ത്രാണ്ട് വിളിച്ചോണ്ട് വന്നോളും. ഒക്കോ എന്റെ മുമ്പിൽ നിന്ന്. ആ എന്തീശോയേ. ദേ പുട്ടെടുത്ത് വെക്കണണ്ട, എനിക്ക് കടലിൽ പോകണ്ട നേരായി. നീ ഇന്ന് കടലിൽ പോയില്ലേ? പോകാമെടാ. നീ ഇങ്ങാട്ട് വന്നേ. ഒരു കാര്യം പറയട്ടെ. ആശാന എന്താണപ്പാ കോള്? ഇരിക്ക്. എടാ ഇന്നലെ പറ്റിയത് അത് അവളൊരു ബുദ്ധിമോശം പറഞ്ഞതാൻ. നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. എന്റെ കൂടെ വരണം. അവളാ? ഏതവള്? എടാ ഇന്നലെ നമ്മയാ. ആ ഇന്നലെ നമ്മ ഷാപ്പിൽ വെച്ച് കണ്ട്, കുടിച്ച് പാട്ടും പാടി. അതിന്റെ ഇടയിൽ ഏതവളാണ്? എടാ നീ ഇന്നലെ നാടകത്തിൽ ചേർന്ന് കളിക്കാമെന്ന് സമ്മതിച്ചത്.
നിന്നെയും കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്റെ മോളെ ഏതാണ്ട് പറഞ്ഞതിന് അരിശപ്പെട്ടുകൊണ്ട് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. നാടകം കളിക്കാമെന്ന് ഏറ്റെന്നാ ഞാനാ, ഞാനും കേട്ടിട്ടില്ല. ആചാരന്നില കുറച്ച് ഓവറായിരുന്നു കേട്ടാ. ഇന്നലെ രാത്രി ലൈറ്റ് ഹൗസിന്റെ അടുത്തിട്ടും സംസാരിച്ചപ്പ നാടകം കളിക്കാൻ സമ്മതിച്ച് നീ എന്റെ കൂടെ വന്നില്ലായിരുന്ന. ലൈറ്റ് ഹൗസ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടല്ല, എന്റെ മോത്തറ് വെളിച്ചം വീണത്. അപ്പൊ ആശാൻ അടുത്തുണ്ടായിരുന്ന, അത് സ്വപ്നമല്ലായിരുന്ന. അല്ല, നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പ ആദ്യം നീ ഒഴിഞ്ഞു, ഞാൻ പഠിപ്പിച്ചതാന്ന് പറഞ്ഞപ്പ നീ സമ്മതിച്ചു. എന്റെ ഈശോ, അങ്ങനെ വല്ല വിവരദോഷം എന്റെ നാവേന്ന് വീണിട്ടുണ്ടെങ്കിൽ ആശാൻ ക്ഷമീര്. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണത്. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും. താളബോധമില്ലാത്ത കാക്കാശിന്റെ വിവരമില്ലാത്ത ഈ മരങ്ങാടന് പറ്റുമെങ്കിൽ പിന്നെ നിനക്കെന്താന്ന്? പറ്റാഞ്ഞിട്ടല്ല വേണ്ടാന്ന് തോന്നിട്ടാ. അതിനൊരു കാരണം എനിക്ക് കടലിൽ പോണം. ഉണ്ടെന്നാരെങ്കിലും പറഞ്ഞു? രണ്ടും കൂടെ അങ്ങനാണ്. ഞാനും കടലിൽ പോണതാണ്. നിങ്ങൾക്ക് കടലിൽ വിട്ടാ നാടകം, നാടകം വിട്ടാ കടല്. എനിക്ക് അങ്ങനാണ്, ഒരുപാട് പണിയുള്ളതാ. സമയം ശരിയാകുകയല്ലോ. സമയം കൂടി പോണതാണ് എന്റെ കുഴപ്പം. കള്ളും കുടിച്ച് അടിപിടി കൂടുന്നതിലും നല്ലത് ഇങ്ങനെ വല്ല നല്ല കാര്യം പോയി ചെയ്യണതാ. നീ ഒരു രണ്ടു ദിവസം റിഹേഴ്സലിന് വന്ന് നോക്ക്, പറ്റില്ലാന്ന് തോന്നിയ അപ്പൊ വിട്ടു. പറ്റില്ലെങ്കിൽ ഞാൻ വിട്ടിട്ട് പോരും സത്യമായിട്ടും. അത് സമ്മതാണ്. സമ്മതിച്ച് അവിടെ വരുമ്പോ നിങ്ങളുടെ ഒരു മോളണ്ടല്ല, ഒരല്ലു കൂടിയൊരന. അവളെ കമാന്ന് വിണ്ടുകയല്ല പോരെ. അപ്പൊ ഞാൻ നാടകത്തിൽ ചേർന്നെന്നാണ് നിങ്ങളെല്ലാവരും പറയണത്. ശരി എങ്കി ശരി. ആചാര പുട്ടും കടലും എടുത്തു വെക്ക്. വേണ്ട, നീ വാ, അതൊക്കെ നുമ്മക്ക് പോന്ന വൈക്ക് കഴിക്കാവുന്നു. നാടകം എന്ന് പറയുമ്പോ പെണ്ണുങ്ങൾ ഉണ്ടാവല്ല. പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ എന്താ, അവനെ പിടിച്ച് വിഴുങ്ങുവാ. വിഴുങ്ങത്തൊന്നും ഇല്ലായിരിക്കും എന്നാലും. വലതുകാല് വെച്ച് തട്ടയിലോട്ട് കയറി തൊട്ടു തൊയ്തോ. തുടങ്ങി കേട്ടാ, ഇന്നലത്തെ മാതിരി ഞാൻ ഇട്ടേച്ചു പോകാട്ടെടുത്ത്. ഒന്നാമത്തെ രംഗം തൊട്ട് വായി. ആ അല്ലെങ്കി വേണ്ട, ഞാൻ പറയാം. നീ കളിക്കാൻ പോണതിന് അറിവുണ്ടല്ല, ഇത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ്. ഒരടിമ അടിമയെ സ്നേഹിച്ച ഒരു രാജകുമാരി, പിന്നെ രാജാവ്. ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അടിമയെന്ന് പറഞ്ഞാൽ നല്ല മേക്കരുത്തുള്ള, നല്ലോണം പണിയെടുക്കുന്ന ഒത്ത ഒരുത്തൻ. അവനെ കണ്ട് രാജകുമാരിക്ക് അവനോട് സ്നേഹം തോന്നി. അവൾ അവനോട് പ്രേമാഭ്യർത്ഥന നടത്തി. അവൻ പറഞ്ഞു, ഞാൻ വെറുമൊരടിമ, നീയോ രാജകുമാരി. നിന്നെ മോഹിക്കാനുള്ള അർഹത എനിക്കില്ല. അവൾ പിന്തിരിയാൻ തയ്യാറായില്ല. ആരെതിർത്താലും ഈ ജന്മത്ത് തനിക്കൊരു കാമുകനുണ്ടെങ്കിൽ, ഒരു പുരുഷനുണ്ടെങ്കിൽ അതവനായിരിക്കും എന്നവൾ ശഠിച്ചു പറഞ്ഞു. നേരുള്ളവണ്ണാണ് കേട്ടാ അവള്. പക്ഷേ ഈ വിവരം രാജാവ് അറിഞ്ഞു. അയാൾ അവനെ രാജകുമാരിയെ സ്നേഹിച്ച കുറ്റത്തിന് തുറുങ്കിലടച്ചു. പക്ഷേ മനുഷ്യത്വമുള്ളവനായിരുന്നു രാജാവ്. തന്റെ മകളെ മറക്കാമെന്ന് സമ്മതിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് രാജാവ് പറഞ്ഞു. ഇല്ല, കൊടുത്തുപോയ സ്നേഹം തിരിച്ചെടുക്കാൻ എനിക്കാവില്ല. രാജാവ് അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈശോ, ഏത് തുറങ്കിലാണ് തന്റെ പ്രിയനെന്നറിയാതെ ഭാവം രാജകുമാരി അവനെ തേടി നടന്നു? മനസ്സിലായ? നല്ല കഥയാണ് കേട്ടാ, സങ്കടം വരും. അല്ല, ഇതിൽ ഞാനാരാണ്? എന്റെ വേഷം പറഞ്ഞില്ലല്ലോ. നീയാണ് അടിമ. അതിനൊരുപാട് വർത്താനം പറയേണ്ടി വരുമല്ല. പിന്നെ പറയാണ്ട്, ഇതൊക്കെ ഞാൻ അവിടുന്ന് പഠിക്കാനാണ്. ഒക്കെ പഠിപ്പിക്കാം. ലിസാമേ, മോളങ്ങാട് വായിര്.
മലഞ്ചെരിവിലേക്ക് കോലാട്ടിൻ പറ്റങ്ങളെ ഇറക്കിവിട്ടു വന്ന അടിമക്കൂട്ടത്തിൽ അവനൊരു സൂര്യനെപ്പോലെ ഉദിച്ചു നിന്നു. അവനിൽ നിന്ന് ദൃഷ്ടി തിരിക്കാനാവാതെ അവൾ തരിച്ചു നിന്നുപോയി. അവന്റെ വിരിഞ്ഞ നെഞ്ച്, ബലിഷ്ഠമായ മാംസപേശികൾ, എണ്ണമയമാർന്ന മേനി, കാറ്റിനോടും കടലിനോടും ഞാൻ ചോദിച്ചു, ഉത്തരമില്ല. ജെറുസലേം കന്യകളെ, നിങ്ങൾ എന്റെ പ്രിയയെ കണ്ടോ? നീരവം നീങ്ങുന്ന നീലമേഘങ്ങളെ, ഞാൻ തന്നെ ഓർത്ത് പറയട്ടെ. നീരവം നീങ്ങുന്ന നീലമേഘങ്ങളെ, നിങ്ങൾ എന്റെ ഹൃദയേശ്വരിയെ കണ്ടോ? ഏതൻ തോട്ടത്തിൽ വിരിഞ്ഞു സുഗന്ധം പരത്തുന്ന പൂങ്കുലകൾക്കിടയിൽ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. തീർത്ഥാനഗരം പോലെ മനോഹരിയായവളെ, വരിക വരിക വരിക.